ഇന്നലെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ക്യാരറ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ക്യാരറ്റിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ക്യാരറ്റിന്, ഊട്ടിയിലെ ക്യാരറ്റ്, മൂന്നാർ ക്യാരറ്റ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ലല്ലോ. അപ്പൊ കിട്ടിയ ക്യാരറ്റ് എന്ത് തന്നെയായാലും ആദ്യം ഇതിന്റെ തോലൊന്ന് നല്ലോണം ചെത്തി കളയുക. ഇത് കണ്ടല്ലോ, ഇങ്ങനെ നല്ലോണം ചീകി കളയുക ഫസ്റ്റില്. അപ്പൊ ഇത് ചോപ്പർ പോലത്തെ വേറൊരു സാധനമാണ്. പക്ഷെ ഇത് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയാം, ഇതിവിടുത്തെ സാധനമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇത് 10-30 വർഷം മുമ്പേ, 30 വർഷം മുമ്പേ എൻ്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പൊ ഇതുപോലെ, അപ്പൊ ഇതിൽ ഇച്ചിരി തോലി മാത്രമേ ചീകി കളയുമ്പോൾ പോവത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. ഇവിടുത്തെ ഇത് ചീകണ സാധനം നല്ലോണം അതിൻ്റെ ചത കൂടി പോകുന്ന സാധനമാണ്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ 3 പേർക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ക്യാരറ്റ് കൂടുതൽ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ക്യാരറ്റ് നല്ലോണം ചെത്തി വൃത്തിയാക്കി എടുക്കുക. ലോക്ക്ഡൗൺ സമയത്ത് മാത്രമേ നമുക്ക് അവരെ കയ്യിൽ വെച്ച് നല്ല രീതിയിൽ നോക്കി വിടാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇവർക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ ഇത്ര ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ, ഇത്രയും മതി. ഞാനത് കൂടുതൽ എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീകി കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും ക്യാരറ്റ് എടുത്തു. ഇനി ഞാനൊരു കുക്കർ എടുക്കുവാണ്. ക്യാരറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി. ഇനി അതിന് അപ്പോൾ ക്യാരറ്റ് എടുക്കുക, അതിൻ്റെ ഈ വശവും വൃത്തിയായി വെട്ടിക്കളയുക. അതിനുശേഷം അതിൻ്റെ വലിപ്പം അനുസരിച്ച് 2-3 പീസായിട്ട് മുറിച്ച് ഇതിനകത്ത് ഇടുക. അപ്പോൾ നമുക്ക് സീസണൽ സമയത്ത് കിട്ടുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാം. അതിനിപ്പോൾ വില കുറവാണ്, അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കാനില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും വില കുറവുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇത് ക്യാരറ്റ് കുക്കറിനകത്ത് ഇട്ട് വെച്ചു. ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക കൂടി ഇടുകയാണ്. ഏലക്ക ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഒരു ഏലക്ക കൂടി ഇത് ഇടുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഏലക്ക ഇട്ടിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഞാനിത് വേവിക്കാൻ പോവാണ്. ഇതിനകത്ത് വേറെ ഒരു സാധനവും ഇട്ടിട്ടില്ല, ക്യാരറ്റും ഒരു ഏലക്കയും മാത്രം. ഇതിട്ടിട്ട് ഞാൻ ഒറ്റ വിസിലടിച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പച്ച ക്യാരറ്റ് കഴിച്ചാൽ അതിൽ ഗുണമില്ല, അത് എണ്ണയിലോ വേവിച്ചോ കൊടുക്കുമ്പോഴാണ് അതിന് ഇരട്ടി ഗുണം എന്ന് ഒരു പറഞ്ഞു തന്നത് കൊണ്ടാണ് ഞാൻ അതിപ്പോൾ റൂട്ട് മാറ്റി ഇപ്പോൾ വേവിച്ചത് കൊടുക്കാൻ തുടങ്ങിയത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. ഒരു ഗ്ലാസ് വെള്ളം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 പേർക്ക് കണക്കാക്കിയിട്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുവാണ്. ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തൊന്നും ഇടുന്നില്ല, ഒരു ഏലക്ക മാത്രം കുക്കറിനകത്തോട്ട് വെച്ചിട്ട് വേവിക്കുക. ഒറ്റ വിസിൽ അടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഓഫ് ചെയ്യണം, അപ്പോഴത്തേക്കും ക്യാരറ്റ് നല്ലോണം വേകും. അപ്പോൾ 1 വിസിൽ കഴിഞ്ഞ് കുക്കർ ഞാൻ എന്തോ തുറക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു എന്ന്. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളം ഈ കുക്കറിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും ഈ വെള്ളവും കൂടി നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ എന്തായാലും തോടൊക്കെ കളഞ്ഞതായതുകൊണ്ട് അതിനകത്ത് വേറെ പറയത്തൊക്കെ ഒരു കുഴപ്പമില്ല. ആ ഒരു ഏലക്ക കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാൻ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതേനുണ്ടെങ്കിൽ 1 സ്പൂൺ ചെറുതേൻ ഒഴിച്ചാൽ മതി. ക്യാരറ്റിന് മധുരമുണ്ട്, ചെറുതേൻ ഒഴിച്ചാൽ മതി. അപ്പോൾ ക്യാരറ്റ് വേവിച്ച് മിക്സിയിൽ ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നു. 1 ടേബിൾ സ്പൂൺ തികച്ച് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റിൽ ചെറുതേൻ ഉപയോഗിക്കുന്നുണ്ട്. ചെറുതേൻ എന്തിനാണെന്നറിയാമല്ലോ, കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ടും ചെറുതേൻ ഉപയോഗിക്കും. പിന്നെ ചെറുതേനും കൂടി ഉപയോഗിക്കും. അപ്പോൾ ചെറുതേന് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ചെറുതേന്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഒക്കെ അറിയാൻ പറ്റി. കൊച്ചുകുട്ടികൾക്ക് എന്നും രാവിലെ 1/2 സ്പൂൺ വെച്ച് ചെറുതേൻ കൊടുക്കണമെന്നാണ്. അപ്പോൾ ചെറുതേനൊക്കെ ഭയങ്കര വിലയാണ്, നമുക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വീക്കിലി 1 സെങ്കിലും 1/2 സ്പൂൺ ചെറുതേൻ വെറും വയറ്റിൽ കൊടുക്കുന്നത് നല്ല ഗുണം ചെയ്യും. അപ്പോൾ ഇനി ഞാനിത് അരയ്ക്കാൻ പോവാണ്. നല്ലോണം അരയ്ക്കുന്നതിന് മുന്നേ ഇതിനകത്ത് പാലൊഴിക്കേണ്ട, ഞാനിത് അരച്ച ശേഷം നമുക്ക് പാല് ചേർക്കാം. പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ഗ്ലാസ് പാലും. ഇനി ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കും. അപ്പോൾ 1 ഗ്ലാസ് പാല് ചേർത്തു, അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ. അപ്പോൾ നേരത്തെ നമ്മൾ 1 ഗ്ലാസ്
വെള്ളമൊഴിച്ചിട്ടാണ് ക്യാരറ്റ് വേവിച്ചത്. അപ്പോൾ മൂന്ന് പേർക്കാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ നീരുമുണ്ട്, പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും. ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും പച്ചവെള്ളം ഒഴിക്കേണ്ട, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ എല്ലാത്തിനും ഉപയോഗിക്കണം. അതും കൂടി ചേർത്ത് ഒന്നുകൂടെ അടിക്കണം. നിങ്ങൾ മധുരം നോക്കിക്കോണം. മധുരം നോക്കിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഇടണം. ഞാൻ ഇതിൽ മധുരം കുറച്ച്, ഞാൻ തേനും കൂടി ചേർക്കും. അതുകൊണ്ടാണ് ഇതിൽ മധുരം കുറച്ചത്. അപ്പം നിങ്ങൾ മധുരം, ഹണി ഇല്ല, തേൻ ഒഴിക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി കൂടി മധുരം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ചെറുതേനും കൂടി അവർക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നിങ്ങൾക്ക് കസ്കസ് ഉണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ. കസ്കസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒഴിക്കാം. അപ്പം എന്തായാലും എൻ്റെ ഗ്ലാസ്സിലേക്ക് ഞാൻ ചെറുതേനൊന്നും ഇട്ട് കുടിക്കുന്നില്ല. നമുക്കത് നിങ്ങൾക്ക് ആ പരുവം കാണിച്ചു തരാം. എന്താ ഇങ്ങനെ ഇത്ര കട്ടി കാണും. നിങ്ങളിത് അരിച്ച് കൊടുക്കരുത്. നമ്മൾ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം ചീകി കളഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അരിച്ച് കൊടുക്കണ്ട. അരിക്കാതെ തന്നെ കൊടുത്ത ഒരു ഏലക്ക മാത്രമേ അതിനകത്ത് ഉള്ളൂ. അത് അടിയിൽ അരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് മക്കൾക്ക് രാവിലെ 11 മണിയൊക്കെ ആകുമ്പോൾ എന്നും ഓരോ ഗ്ലാസ് വെച്ച് നിങ്ങൾ കൊടുത്ത് നോക്കണം. അതിൻ്റെതായ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും.